അബ്ബ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന ഉഷസ്സിൽ പ്രിയനോടൊത്ത് എന്ന വചനപരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവും ആകുന്നു. 48 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. കർത്താവിൽ പ്രിയരെ, ദൈവകൃപയാൽ നാം വീണ്ടും ഒരു പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കും. ഈ ദിനങ്ങളെല്ലാം നമുക്ക് നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിന് ആധാരമായി വായിച്ച 48 സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ വാക്യം നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നുള്ളൂ. കോരഹപുത്രന്മാരുടെ മറ്റൊരു കീർത്തനമായ 48 സങ്കീർത്തനത്തിലേക്കാണ് ഈ തരുണത്തിൽ നാം ധ്യാനത്തിനായി പ്രവേശിക്കുന്നത്. ഈ കീർത്തനം എഴുതിയ കാലഘട്ടത്തെക്കുറിച്ച് വേണ്ടത്ര വ്യക്തത ഇല്ലെങ്കിൽ തന്നെയും യെരുശലേമിന് എതിരെയുള്ള ചില വൈദേശികരുടെ കടന്നാക്രമണത്തിൽ നിന്ന് അതിനെ സർവശക്തനായ ദൈവം അത്ഭുതകരമായി വിടുവിക്കുന്നതോടൊപ്പം തൻ്റെ ജനത്തിന് നൽകുന്ന വിജയത്തെ അനുസ്മരിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലമായിട്ടത്രേ കീർത്തന രൂപീകരണത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കൂടാതെ മുൻപ് പല പ്രാവശ്യങ്ങളിൽ നാം ചിന്തിച്ചിട്ടുള്ളതുപോലെ സിയോൻ പർവ്വതം യെരുശലേമിൻ്റെ പര്യായമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അക്കാരണത്താൽ ദൈവത്തിൻ്റെ മന്ദിരം സ്തുതി ചെയ്യുന്ന ഈ വിശുദ്ധ ഗിരിയിലേക്ക് ദൈവജനം തങ്ങളുടെ പെരുന്നാളുകളോടുള്ള ബന്ധത്തിൽ എത്തുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയുമാണ്. ഒരർത്ഥത്തിൽ ദൈവത്തിൻ്റെ അധിവാസത്തെ അനുസ്മരിച്ചും ആദരിച്ചും ഇവിടെ എത്തുന്ന ദൈവജനം ഗീതങ്ങൾ പാടി എത്തുന്നു എന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. ഈ വിധത്തിൽ ദൈവജനം ആലപിക്കുന്ന ഗീതങ്ങളെ സിയോൻ ഗീതങ്ങൾ എന്നാണല്ലോ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്തരണത്തിൽ 48 സങ്കീർത്തനവും നിലകൊള്ളുന്നു എന്നതും ഏറെ പ്രസ്താവ്യമാണ്. കീർത്തനത്തിൻ്റെ 4-5 വാക്യങ്ങൾ നാം ചേർത്ത് വായിച്ചാൽ ശക്തരായ രാജാക്കന്മാർ സഖ്യം ചേർന്നാണ് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഒരുങ്ങിയതെങ്കിലും എല്ലാ കാലത്തും തൻ്റെ ജനത്തിന് സംരക്ഷണം നൽകിയിരുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾക്ക് മുൻപിൽ ചെറുത്ത് നിൽക്കുവാൻ കഴിയാതെ അവർ പിന്തിരിഞ്ഞ് ഓടിപ്പോയതായിട്ടത്രേ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. 2 ദിനവൃത്താന്ത പുസ്തകം 20 അതല്ലെങ്കിൽ 2 രാജാക്കന്മാർ 19 35 മുതലുള്ള വാക്യങ്ങളോ ആകാം. ഈ വിധത്തിൽ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് വിശ്വസിക്കപ്പെടുന്നുവെങ്കിലും ആദ്യത്തെ ഭാഗത്തിനാണ് വേദപണ്ഡിതന്മാർ കൂടുതൽ ശക്തീകരണം നൽകുന്നത്. മാത്രമല്ല, അനർത്ഥങ്ങളുടെയും കടന്നാക്രമണങ്ങളുടെയും മധ്യത്തിൽ സിയോൻ നഗരം ഭദ്രമായി സംരക്ഷിക്കപ്പെട്ടത് തങ്ങളുടെ വാളുകൊണ്ടോ ശക്തി കൊണ്ടോ അല്ല എന്നും ദൈവം അതിൻ്റെ മധ്യേ നിലകൊണ്ടതാണ് അതിനൊരു പ്രധാന കാരണം എന്ന് പ്രകീർത്തിക്കുന്ന ഒരു ദേശീയ ഗാനം എന്ന നിലയിലും ഈ കീർത്തനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലം ഉൾക്കൊണ്ട് പ്രാരംഭ വാക്യത്തിലെ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു. ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത സംരക്ഷണം ലഭ്യമായിട്ടുള്ളത് സാക്ഷിക്കുവാൻ സാധിക്കുന്നു എന്നത് തികച്ചും സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ്. കാരണം വാക്കുകളെ നിഷേധിക്കാമെങ്കിലും അനുഭവങ്ങളെ നിഷേധിക്കുവാൻ ആർക്കും സാധ്യമാകുന്നില്ല എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. അതിശയകരമായി തോന്നുന്ന ഇത്തരം അനുഭവങ്ങൾ യാദൃച്ഛികമെന്ന് മുദ്രകുത്തി ചിലർ നിഷേധിക്കുമെങ്കിലും ദൈവാനുഭവങ്ങളിൽ ജീവിക്കുന്നവർക്ക് ആ വിധത്തിൽ അവയെ തള്ളിക്കളയുന്നതിനോ അത്തരണത്തിൽ ചിന്തിക്കുന്നതിന് പോലും സാധ്യമല്ല. മറിച്ച് അദൃശ്യനായ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഒരു
അത്ഭുത വ്യാപാരമെന്ന് മാത്രമേ അവയെ നിർവചിക്കുന്നതിനോ സാക്ഷിക്കുന്നതിനോ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരർത്ഥത്തിൽ ദൈവം നയിക്കുന്നതും നിയന്ത്രിക്കുന്നതുമായ ഈ ലോകത്തിൽ യാദൃച്ഛികമെന്നതിന് പ്രസക്തിയില്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മീയർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണല്ലോ തിരുവചനത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ പോലും ഇടയാകുന്നത്. ഈ വിധത്തിൽ പ്രാരംഭവാക്യം നാം ധ്യാനിക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായ വിധത്തിൽ സിയോൻ പർവ്വത നിരകളെ കാണുന്നതിനേക്കാൾ ഒരു പ്രതീകാത്മകമായി അതിനെ കാണുവാനും മനസ്സിലാക്കുവാനും ശ്രമിച്ചാൽ അതാണ് കൂടുതൽ ഉത്തമം. വെളിപ്പാട് പുസ്തകം 21:2 ഈ വിധത്തിൽ നാം ശ്രദ്ധിച്ചാൽ സഭ ദൈവത്തിൻ്റെ നഗരവും വിശുദ്ധ പർവ്വതവും എന്നത്രേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല യഹോവ അവിടെ ഉന്നതനും സ്തുത്യനും ആണ്. കൂടാതെ മഹാരാജാവിൻ്റെ നഗരം, ഉത്തരഗിരിയായ സിയോൻ, സർവഭൂമിയുടെ ആനന്ദം, അരമനകളുള്ള ഇടം, ഉയരം കൊണ്ട മനോഹരം എന്നീ പ്രയോഗങ്ങളും ഈ വിധത്തിൽ ഏറെ ശ്രദ്ധേയവുമാണ്. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ പരമാധികാരത്തെയും ശക്തമായ ദൈവ ഉദ്ദേശത്തെയും നാം ശ്രദ്ധിച്ചാൽ കാണാവുന്നതേ ഉള്ളൂ. കൂടാതെ പ്രാരംഭവാക്യത്തിലെ യഹോവ വലിയവൻ എന്ന സൂചന, അവൻ്റെ രൂപം കൊണ്ട് എന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തൻ്റെ സർവശക്തിയുള്ള ഇടപെടൽ കൊണ്ടും അത്ഭുതപ്പെടുത്തുന്ന പ്രവൃത്തികൾ കൊണ്ടും തൻ്റെ ജനത്തിന് ലഭിക്കുന്ന വീണ്ടെടുപ്പിൻ്റെയും വിടുതലിൻ്റെയും അപ്രമാദിത്വം കൊണ്ടും യഹോവ എല്ലായ്പ്പോഴും എല്ലാ കാലത്തും വലിയവൻ തന്നെയാണ്. അക്കാരണത്താൽ ആർക്കും ഒരു കാലത്തും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയോ അവൻ്റെ ആധിപത്യത്തെയോ ചോദ്യം ചെയ്യുന്നതിനോ ഇല്ലായ്മ ചെയ്യുന്നതിനോ സാധ്യമാകുന്നില്ല. 4, 5, 6 വാക്യങ്ങൾ നാം ചേർത്ത് വായിച്ചാൽ ലോകശക്തികൾ ദൈവിക പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും എതിരായി പോരാടുന്ന ഒരു ചിത്രത്തെയാണ് സങ്കീർത്തനകാരൻ വരച്ചു കാട്ടുവാൻ ശ്രമിക്കുന്നത്. ലോകശക്തികൾ ദൈവിക പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും ചോദ്യം ചെയ്യുന്നു, അതിനെതിരായി പോരാടുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെയും അത്ഭുതകരമായ ഇടപെടലുകളുടെയും പരിജ്ഞാനത്തിൻ്റെ മുൻപിൽ അവർക്ക് നിലനിൽക്കുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷങ്ങൾ മുൻപിൽ വന്നു ചേർന്നതിനാൽ അവർ പരിഭ്രാന്തരായി ഓടിപ്പോയെന്നാണ് നമുക്ക് പ്രസ്തുത ഭാഗം ശ്രദ്ധിച്ചാൽ വായിക്കുവാൻ സാധിക്കുന്നത്. ഒരർത്ഥത്തിൽ ദൈവജനത്തെ പീഡിപ്പിച്ചവർ സ്വയം പീഡനത്തിന് ഇരയായിത്തീർന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അഹങ്കാരം നമ്മെ ദൈവകൃപയിൽ നിന്ന് അകറ്റി നിർത്തുക മാത്രമല്ല ആത്മീയ ചൈതന്യം നമ്മിൽ ഇല്ലാതാക്കി തീർക്കും എന്നൊരു സന്ദേശം കൂടി ഈ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നതും നാം വിസ്മരിച്ചുകൂടാ. ഇങ്ങനെയുള്ളവർക്ക് ദൈവത്തിൽ നിന്ന് ഒരു കാലത്തും യാതൊന്നും പ്രാപ്യമാക്കുവാൻ കഴിയുന്നതുമല്ല. ഈ പാപത്തിൽ വീഴാതിരിപ്പാൻ നാം പ്രത്യേകം കരുതലുള്ളവരും അതീവ ജാഗ്രതയുള്ളവരും ആയിരിക്കണം. ഒരർത്ഥത്തിൽ തന്നെത്താൻ മനസ്സിലാക്കുവാൻ വിഷമമുള്ളതും മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ പ്രയാസമുള്ളതുമായ നിഗളമാണ് വീക്ഷയ്ക്ക് കാരണമാകുമാറുള്ളത്. 7-8 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീസ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു എന്നാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിനെ ദൈവം രക്ഷിക്കുന്ന രീതിയെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണം എന്ന വിധത്തിലാണ് ഈ ഭാഗത്തെ സങ്കീർത്തനക്കാരൻ ധ്യാനഭാഗത്തൂടെ വെളിപ്പെടുത്തി തരുവാൻ ശ്രമിക്കുന്നത്. ഒരു വിധത്തിൽ ജീവിത പ്രതിസന്ധികളെ നാം അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധമാണ് ദൈവത്തിൻ്റെ നൂതന മാർഗങ്ങൾ. ജെറുസലേമിൻ്റെ പ്രാധാന്യവും അതിൻ്റെ കേന്ദ്രസ്ഥാനവും ചരിത്രകാലത്ത് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരർത്ഥത്തിൽ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ സർവശക്തിയും പരമാധികാരവുമാണ് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നൂതന മാർഗങ്ങളിലൂടെ ആസൂത്രിത ശക്തികളെ ഇല്ലായ്മ ചെയ്ത് വിശുദ്ധ നഗരത്തെയും തൻ്റെ ജനത്തെയും തോറ്റുപോകാതെയും നശിപ്പിച്ചു കളയാതെയും നിലനിർത്തിയ ദൈവ ശക്തിയെ തിരുവെഴുത്തുകളിലൂടെ നാം വായിക്കുകയും തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ തരുണത്തിൽ ധ്യാനവാക്യം നാം ശ്രദ്ധിച്ചാൽ ശക്തിയുടെയും അഭിമാനത്തിൻ്റെയും പര്യായമായി നിലകൊണ്ട തർശീസ് കപ്പലുകളെ
നശീകരണ ശക്തിയുള്ള കിഴക്കൻ കാറ്റടിപ്പിച്ച് അശേഷം മുടിച്ചു കളഞ്ഞതിനെ കുറിച്ച് അത്രേ വായിക്കുവാൻ കഴിയും. ദൈവം ഒരുക്കുന്ന വഴി മുൻകൂട്ടി കാണുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നൊരു സന്ദേശം കൂടി ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുവെന്ന് നാം വിസ്മരിച്ചു. തുടർന്നുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ ഒരായുസിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ നാം കാണുവാൻ ശ്രമിച്ചാൽ അത് നമ്മെ അത്ഭുതപ്പെടുത്തും വിധമാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാമെന്ന് എണ്ണിയാൽ തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ അവ അധികം അധികമായി തീർന്നിട്ടുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈ ദൈവം എല്ലാ കാലത്തും നമ്മുടെ ദൈവമെന്ന് പറയുന്നതോടൊപ്പം തലമുറകളോട് ഈ യാഥാർത്ഥ്യത്തെ പങ്കുവയ്ക്കണം എന്നുള്ള സങ്കീർത്തനക്കാരൻ്റെ ഓർമ്മപ്പെടുത്തലുകളിലൂടെയുമാണ് കീർത്തനം പര്യവസാനിപ്പിക്കുവാൻ ഗ്രന്ഥകർത്താവ് ശ്രമിക്കുന്നു. ഈ തരുണത്തിൽ ദൈവ വഴികളിൽ അനുഗ്രഹീതരായ യാത്രയും കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആത്മാവ് നമ്മെ അതിനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രിയപ്പെട്ട കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് വീണ്ടും ഞങ്ങൾ അടുത്തു വരുന്നു. പുതിയൊരാഴ്ച നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം, നടത്തുന്ന വിധങ്ങൾക്കായി സ്തുതി. കർത്താവേ, ഞങ്ങളുടെ ആയുസിൻ്റെ എല്ലാ കാലവും അത്തരുണത്തിൽ അങ്ങയോട് ചേർന്ന് ധന്യരും അനുഗ്രഹീതരുമായി തീരുവാൻ തുണച്ചെയ്യാം. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കുകയും തുണയ്ക്കുകയും ചെയ്താട്ടെ. കുറവുകളെല്ലാം പൊറുക്കണമേ. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമീൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപ പ്രിയരെ നമ്മോടുകൂടെ തുടർന്നും ഇരിക്കുമാറാകട്ടെ. ആമീൻ.